എല്ലാവർക്കും കിടുക്കാച്ചി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എന്താ കിടുക്കാച്ചി പറയാം, കാരണം ഈ സ്ഥലത്ത് വന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവമുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം. അതായത് നമ്മൾ മൂന്നാറ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രത്തോളം കോടയും മഞ്ഞൊക്കെ അടുത്ത് കാണാൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണുള്ളത്. നമ്മൾ ചാണ്ടീസിൻ്റെ ഡ്രിസ് ഡ്രോപ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണുള്ളത്. ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. കുറേ കാഴ്ചകൾ കാണാനുണ്ടോ, കുറേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ആടിനെ ബാർബിക്യൂ ചെയ്യാൻ പോവാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണാനും വേണം. ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടുത്തെ ഷെഫ് നിബും ഷെഫ് ബിബിനും കൂടിയാണ് നമുക്ക് തയ്യാറാക്കി തരുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ ഫെസിലിറ്റീസുകളുണ്ട് കേട്ടോ, പൂള് സൗകര്യങ്ങൾ അതെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. വീഡിയോ അവസാനം വരെ കണ്ടോളി. നല്ല കിടുക്കാച്ചി കാഴ്ചകളാണ്. ഇപ്പോൾ തന്നെ അതാ കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോകാം നമുക്ക്. വരി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് നിതിൻ എന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചാൻഡീസ് ഡ്രിസിൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞ പുതിയ നമ്മുടെ ഒരു ലക്ഷറി ഹോട്ടലിലാണ്. ഇത് ശരിക്കും മൂന്നാറിൽ നിന്നൊരു 35 കിലോമീറ്റർ അകലെയാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അടിപൊളിയൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതായത് നമുക്ക് കൊളുക്കുമല അതുപോലെ തന്നെ തേനി ഡിസ്ട്രിക്റ്റ് നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റഡെ ഒരു ദിവസം തന്നെ ഒരു 3-4 ക്ലൈമറ്റ് നമുക്ക് എക്സ്പീരി ചെയ്യാൻ പറ്റും. ശരിക്കും ഇവിടെ വരുന്ന ഗസ്റ്റുകൾ നമ്മുടെ പ്രോപ്പർട്ടിയെ പോയിരുത്തുന്നത് ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അപ്പം നമുക്ക് 12 റൂംസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരു 4 കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട്. റോയൽ സ്യൂട്ട്, പ്രീമിയം സ്യൂട്ട്, പിന്നെ സൂപ്പർ ഡെലക്സ്, ദെൻ ഡിലക്സ്. അത് നമ്മുടെ റൂംസ് തന്നെ നമ്മളൊരു ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് റൂമിൻ്റെ ബാൽക്കണി ഇരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഭയങ്കര കാം ക്വയറ്റാണ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ബേർഡ്സ് വാച്ചിങ്, അതുപോലെ തന്നെ നമ്മുടെ മലനിരകളുടെ ഒരുപാട് ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി മാത്രമാണ്. കാരണം മൂന്നാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും ഇവിടെ. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫ്, അതുപോലെ തന്നെ ഫുഡ്, എക്സ്പെഷ്യൽ നമ്മുടെ ഫുഡ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാ തരം ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു എക്സ്പേർട്ടായിട്ടുള്ള ഷെഫ് ഇവിടെ ഉണ്ട്. അപ്പം ഷെഫിൻ്റെ അണ്ടറിലുള്ള അടിപൊളി കുക്കുമാരുണ്ട് വേറെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള ഫുഡുകൾ, നമുക്ക് ഒരുപാട് ഫുഡുകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. ചൈനീസ് ആണെങ്കിലും കോണ്ടിനെൻ്റൽ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ എല്ലാ ഡിഷുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണിത്. നമുക്കിവിടെ മഴ പെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇടിച്ചു കുത്തിയായിരിക്കും മഴ പെയ്യുന്നത് നമ്മൾ പൊതുവെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുള്ളി തുള്ളി തുള്ളിയായിട്ട് ചാറ്റൽ പോലാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡ്രിസിൽ ഡ്രോപ്സ് എന്ന പേര്. എല്ലാ സമയത്ത് ഈ ഹെവി മഴ ഒരിക്കലും ഉണ്ടാവില്ല. ഹെവി മഴ കുറവാണ്, പൊതുവെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ചാറ്റൽ മഴ ആയിരിക്കും. നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് നമ്മൾ എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മളൊരു ഇത്ര മീറ്റർ, ചില സമയത്ത് മിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര മീറ്റർ നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല. അതുപോലെ എന്തായാലും നമുക്ക് റൂംസ് ഒക്കെ കാണാം, നല്ല അടിപൊളി ഫുഡ് അടിക്കാം. ഇപ്പോ നമ്മുടെ ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സില് നമ്മൾ ആടിനെ പുഴുങ്ങിയെടുത്തു അല്ലേ. ആടിനെ പുഴുങ്ങുന്ന ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞു. അപ്പോ ഷെഫ് നിബും ഷെഫ് ബിബിനുമാണ് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി തുടങ്ങിയത്. പിന്നെ ക്രൂ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എടുക്ക് വേദനിക്കാതെ പതുക്കെ വയ്ക്കൂ. അപ്പോൾ നമ്മൾ എന്താ ബട്ടർ തേച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഒരു സംശയം ചോദിക്കാനുള്ളത്, പലരും ഇത് കണ്ടിട്ട് ആളുകൾ ചെയ്യുമല്ലോ, പലരും ചെയ്തിട്ട് ഭയങ്കര ഹാർഡായിട്ടുണ്ട് മീറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ മുൻപൊക്കെ ഒരു സംഭവത്തിൽ അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്സ് നമ്മളുടെ ആൾക്കാർക്ക് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പോട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ പപ്പായോ റോ പപ്പായോ അല്ലെ പൈനാപ്പിളോ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് വരും, നല്ല ജ്യൂസി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. പിന്നെ ലാമ്പ് മേടിക്കുമ്പോൾ ഏറ്റവും ചെറുത് മേടിക്കുക. വലുത് വാങ്ങുമ്പോൾ കാണാൻ വലിയ കളർഫുൾ ആയിരിക്കും, പക്ഷെ കഴിക്കുമ്പോൾ പണിയാവും. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് അടയ്ക്കാം. അപ്പോ ചെറിയൊരു ഇന്റർവെൽ. അപ്പോൾ നമ്മളെ സാധനം എത്തിക്കൊണ്ടിരിക്കുന്നു, സെറ്റായി. ഇനി ഒന്ന് രണ്ട് പേരും കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടി വിളിക്കണം. വലിയ സാധനം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ലേ. എല്ലാവരും കൂടി അങ്ങോട്ട് ചേർന്നിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചു തരാം. കുറച്ച് ആൾക്കൊണ്ട് പറ്റ അല്ലേ. ഓക്കെ, നമ്മളെ കൂടെ ഒന്ന് കഴിക്കാൻ അരവിന്ദൻ. അരവിന്ദന്റെ വീട് എവിടെയാണ്? കോവിലൂര് അല്ലേ. ഓക്കെ, എന്നൊക്കെ തുടങ്ങല്ലേ, സൈഡും തുടങ്ങിക്കോളെ. ഈ സംഭവം വേറെ ലെവലാണ് കേട്ടോ. കിട്ടുന്നതൊക്കെ മീറ്റ് ആണോ? കിട്ടുന്നത് മീറ്റ് എന്നല്ല, അത് വരുന്ന വരവ് ഉണ്ടോ? ഉണ്ടോ? ഇതെങ്ങനെ കഴിക്കണം?
അങ്ങനെ എടുത്ത് കഴിക്കണം അല്ലേ. കൂടെ പണിയും കൂടി അടിച്ചാൽ മതി, അത്ര കഴിക്കേണ്ട ആവശ്യമില്ല. റൈസ് ഉണ്ടോ? റൈസിന്റെ അടിയിൽ വെച്ചിരിക്കാം. സംഭവം വേറെ ലെവലാ കേട്ടോ. ഇനി വേണേ ഇവനെ ഒന്ന് മാർച്ചിട്ടിരിക്കണോ? കൈക്ക് ഇതിന്റെ പ്രത്യേകത ഓരോ ഭാഗത്തെ ടേസ്റ്റും വ്യത്യാസ ടേസ്റ്റുകളാണ്. വേറൊരു വെറൈറ്റി കാണിക്കാൻ പോകണം. നമ്മൾ ലോങ് ലെറ്റീസ് എടുത്തു, അതിലേക്ക് ബ്ലാക്ക് ഒലീവ്, ഗ്രീൻ ഒലീവ്, കുക്കുംബറിൻ്റെ പീസ്, ടൊമാറ്റോ പീസ്, ഒരു ക്യാരറ്റ്, നമ്മുടെ മട്ടൺ, ആ സ്മോക്കി ആയിട്ടുള്ള ആ ഭാഗം കേട്ടോ, അതാണ്. റൈസും കുറച്ച് വയ്ക്കാം. പക്ഷെ ഇതാണ് പൊതിഞ്ഞിട്ട്. കഴുപ്പ് കാണുമ്പോ തന്നെ പുതിയാവുക. റൈസിനെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടല്ലോ. എന്താ നമ്മൾ കബ്സ റൈസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത റൈസാ, ഒരു പുലാവ, പിലാഫ് എന്നൊക്കെ പറയും. പിലാഫ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു പിലാഫ് എന്ന് പറഞ്ഞാൽ പുലാവ് എന്ന് തന്നെയാ, പക്ഷെ റൈസാ, അങ്ങനെ ഉണ്ടാക്കുന്ന റൈസാ. വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല. റൈസ് ഒരു നല്ല കോംബോണ്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കഴിച്ചാല് അധികം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് കുറച്ചും കൂടി ആൾക്കാരെ കൂട്ടി കഴിക്കാം. അതെ. പുറത്തും കാട്ടി സോഫ്റ്റ് ഉള്ളില്ല. ഇച്ചിരി കൂടെ ഇളം മട്ടൺ ആണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇതിങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെ കഴിച്ച് തീർക്കട്ടെ. എനിക്ക് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോളി. കാരണം മട്ടൺ നമ്മൾ ഇവിടെ നിന്ന് കുറയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിലും ഈ ഒരു ടൈപ്പ് റൈസ് ആദ്യം കഴിക്കണം. അപ്പോൾ വീണ്ടും കിടലിന് വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഹായ് പറഞ്ഞു, ടാറ്റ പറഞ്ഞോളി. അപ്പം ബൈ ബൈ. പിടിച്ചോളി, ഒരു സൈഡിൽ നിന്ന് പിടിച്ചോ, എന്നാ പിടിച്ചോ വലിച്ചോ. ആ